നമസ്കാരം റിയൽ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. തെയ്യം സമുദായങ്ങളുടെ വിശ്വാസത്തെയും അനുഷ്ഠാനത്തെയും വിൽപ്പന ചരക്കാക്കുന്ന തെക്കുംപാട് തെയ്യം ക്രൂയസ് പ്രോജക്ട് ഉപേക്ഷിക്കണമെന്ന് ഉത്തരമലബാർ തെയ്യം അനുഷ്ഠാന അവകാശ സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. പദ്ധതി ഉപേക്ഷിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ കണ്ണൂരിൽ പറഞ്ഞു. കാവുകളും കോട്ടങ്ങളും കേന്ദ്രമായി കെട്ടിയടന്ന നൂറുകണക്കിന് തെയ്യക്കോലങ്ങളിൽ സ്ത്രീ തെയ്യം എന്ന നിലയിൽ ശ്രദ്ധേയമാണ് തെക്കുംപാട് തായ്ക്കാവിലെ ദേവക്കൂത്ത്. തെയ്യത്തിന്റെ പുരാവൃത്തം കണ്ടൽക്കാടിന്റെ ഇക്കോളജിയുമായി നേരിട്ട് ബന്ധമുള്ളതാണ്. അതുകൊണ്ടാണ് കാവിനെ കണ്ടൽക്കാവ് എന്ന് വിളിച്ചു പോരുന്നത്. ഭൂമിശാസ്ത്രപരമായി താഴേക്കാവ് തെക്കുംപാടും ഒരു ദ്വീപാണ്. സ്ത്രീ തെയ്യ സാന്നിധ്യത്തിന്റെ അനുഷ്ഠാനവും വിശ്വാസവും നിലനിൽക്കുന്ന ദ്വീപിനെ കേന്ദ്രീകരിച്ച് വരാനിരിക്കുന്ന തെക്കുംപാട് ക്രൂയിസ് ടൂറിസം പ്രൊജക്ട് അങ്ങേയറ്റം വിശ്വാസവിരുദ്ധവും അനുഷ്ഠാന വിരുദ്ധവുമാണെന്ന് സംഘാടകർ പറഞ്ഞു. ഇത്തരത്തിലുള്ള പ്രസ് മീറ്റിംഗ് വിളിച്ചിട്ട് ജനങ്ങളിലേക്ക് വിഷയം എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ തായക്കാവ് എന്ന് പറയുന്നത് വളരെ പാരിസ്ഥിതികമായ അതിലോല പ്രദേശത്തിൽ ഉൾപ്പെടുന്ന ഒരു കാര്യം. ഇതിൽ രണ്ട് കാര്യങ്ങളുള്ളത്, ഒന്ന് ഇതിൻ്റെ ചുറ്റുമുണ്ടാകാൻ പോകുന്ന ഒരു സൈക്കിൾ പാത്ത്, അത് ഏതാണ്ട് ഒരു മീറ്ററോളം മണ്ണിട്ട് ഉയർത്തി അതിൻ്റെ മേലെ ഈ പിന്നെ കൊളബ്രിക്സ് പോലെയുള്ള അല്ലെങ്കിൽ മറ്റുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സിമെന്റ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സൈക്കിൾ പാത്ത്. നിശ്ചയമായും അതിലേക്കുള്ള ഉപ്പുവെള്ളത്തിൻ്റെ കടന്നുകയറ്റം ഈ കണ്ടൽ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുന്ന രീതിയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു തെക്കുംപാട് ട്യൂബ് എന്നുള്ളൊരു പിന്നെ നിലനിൽപ്പ് തന്നെ അതിൻ്റെ ട്യൂബിൻ്റെ നിലനിൽപ്പ് ചോദ്യം ചെയ്ത് ഭാവിയിൽ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് ഇത് മാറാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതിന് പുറമെ ഈ തെയ്യം യാഡ്, തെയ്യം പെർഫോമിംഗ് യാഡ് എന്നുള്ളൊരു പദ്ധതി കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് നോക്കും. അനുഷ്ഠാനപരമായി നടന്നു വരുന്ന ഒരു ആചാരത്തെ തെയ്യക്കാരൻ സ്വന്തം പൈതൃകം തന്നെ ആയി കണക്ക് കൂട്ടുന്നതാണ്. തെയ്യം അനുഷ്ഠാനത്തെ ഒരു പെർഫോമിംഗ് ആർട്ടിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ ഇതൊരു നാടകം പോലെയോ അല്ലെങ്കിൽ പെർഫോമിംഗ് ആർട്ട് പോലെയോ മാറിപ്പോകും. അപ്പോൾ ഈ അനുഷ്ഠാനങ്ങൾ പഠിക്കാൻ വരുന്ന സ്ഥലത്തോട് നിങ്ങൾക്ക് അറിയുന്നത് പോലെ തെയ്യന്മാരുടെ ജീവരക്തം വിശ്വാസത്തിൻ്റെ ആത്യന്തികമായ ഭാഗമാണ്. അപ്പം അതിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള തെയ്യത്തിനെ ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ തെയ്യം കിട്ടുന്നതിനെ അവരുടെ നിലനിൽപ്പിനെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യപ്പെടുക എന്നുള്ളതാണ് ആത്യന്തികമായി വരുന്നൊരവസ്ഥ. അപ്പം ഇതിനെതിരെയുള്ള ഒരു പ്രതിഷേധം എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങൾ ഈ കൂട്ടായ്മ രൂപീകരിച്ചിട്ട് ഇങ്ങനെ ഒരു റെസ്പെക്റ്റീവ് വിളിച്ചിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ തന്ന ലഭ്യതയുണ്ട്, അതിലെ വിശദ വിവരങ്ങളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട മറ്റു സംശയങ്ങൾ ഉണ്ട്. വാർത്താ സമ്മേളനത്തിൽ സി വി അനിൽകുമാർ, പവനം വെളിച്ചപ്പാട്, രാജേഷ് പണിക്കർ, വേണുഗോപാലൻ പണിക്കർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. Thank you.